ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ സൂപ്പ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ അതിനാവശ്യമായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് പട്ടയും അതുപോലെ കറാമ്പൂവും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് വെജിറ്റബിൾസ് ആണ്. ക്യാരറ്റ്, അതുപോലെ ഞാൻ ക്യാബേജ്, പയർ, അതുപോലെ ഒരു ഉള്ളി, അതുപോലെ ക്യാപ്സിക്കനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഞാൻ ഓയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം നന്നായി ഒന്ന് കുക്കാവുന്ന വരെ നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് ഞാൻ മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രൗൺലെസ് ചിക്കൻ വേവിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളകും കുറച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. അത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് മാറ്റിവെക്കുക. വെജിറ്റബിൾസ് നന്നായി ഒന്ന് കുക്കാൻ വേണ്ടി ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കൻ സൂപ്പ് ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ള അതിൻ്റെ വെള്ളമാണ്. അപ്പോൾ അത് ഒരിക്കലും കളയരുത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അതോടൊപ്പം നമ്മൾ ചിക്കൻ പീസുകളും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മാഗി ക്യൂബ്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ മെയിൻ എന്ന് പറയുന്നത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ച് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ഒന്ന് നന്നായി കുക്കായതിനു ശേഷം നമുക്കിതിൽ ആവശ്യത്തിനുള്ള കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് അധികം വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് മാത്രം എടുത്തിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.